ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഞാനിത് ഒരിക്കൽ മെസ്സേജ് ഇട്ടപ്പം കുറേ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവർക്കും കൂടെ കേൾക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ടോപ്പിക്ക് വേറൊന്നുമല്ല, എനിക്ക് തോന്നുന്നു നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെലിവറി സ്റ്റോറി അല്ലെങ്കിൽ എൻ്റെ പ്രഗ്നൻസി സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഡെയിലി വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. സോ വിതൗട്ട് എനി ഫെർദർ ഡ്യൂ ലെറ്റ്സ് മൂവ് ഇൻ ടു ആ വീഡിയോ. സോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എൻ്റെ കല്യാണത്തിനെ കുറിച്ച് പറയാം. ഒന്നുമല്ല, December 30, 2017 എൻ്റെ ശത്തരൻ്റെ കല്യാണം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2019 May 23 വാവ ജനിക്കുന്നത്. അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഒരു 8 മാസം കഴിഞ്ഞപ്പോഴായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തമാശ എന്ന് പറയാൻ കഴിയില്ല. ഒരു സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് PCOD ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ PCOD ഉള്ളവർക്ക് അറിയാം ഇറെഗുലർ പീരീഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കാരിങ് ആണ് എന്നുള്ളത് ഞാൻ എന്താ പറയുക, ഒരു 2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. കാരിങ് ആണെന്നുള്ളത് 2 മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. സോ ആ ഒരു ടൈമിൽ ഞാൻ വർക്ക് ചെയ്യുന്നു കേട്ടോ, ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ കാരിങ് ആണെന്നുള്ളത്. ഇങ്ങനെ ഇറെഗുലർ പീരീഡ്സ് ആയതുകൊണ്ട് നമുക്കതിനെ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ എന്താ പറയുക കാരിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ സാധാരണ ഇതേപോലെ തന്നെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം യാത്ര ചെയ്യുമ്പം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ബസ് സഡൻ ബ്രേക്ക് കിട്ടും. അപ്പോൾ സഡൻ ബ്രേക്ക് കിട്ടപ്പം എൻ്റെ ഈ ഒരു വയറിൻ്റെ ആ ഒരു പോർഷൻ പോയിട്ട് നമുക്കറിയാം ഡ്രൈവർ ഇരിക്കുന്ന ആ കമ്പിയില്ലേ, ആ ഒരു പവർ ബ്രേക്കിന് ചുറ്റൊരു കമ്പി ഉണ്ടാവില്ലേ, ആ കമ്പി പോയിട്ട് വയർ കുറച്ച് നല്ലോണം ഇടിച്ചു. ഇടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പെയിൻ ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും നമുക്ക് അറിയില്ല അങ്ങനെ കൺസീവ്ഡ് ആണോ എന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് ഞാൻ ഡോണ്ട് കെയർ ആയിട്ട് വിട്ടു. പിന്നെ എന്താ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റാഫ് റൂമിലൊക്കെ ഇരിക്കുമ്പം എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക ഈ പലഹാരമാണ് നമ്മളീ കട്ട്ലേറ്റ്, പ്രത്യേകിച്ച് ചിക്കൻ കട്ട്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്ന ശീതൾ എന്നാണ് ഫ്രണ്ടിൻ്റെ പേര്, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ശീതൾ കൊണ്ടുവന്ന് തരാറുണ്ട് ക്ലാസ്സില്ലാത്ത സമയത്ത് കഴിച്ചു എന്നിട്ട്. അപ്പോൾ ഞാൻ കുറേ വാരി കഴിക്കുമായിരുന്നു, പക്ഷെ എന്താ അറിയില്ല ഒരു 2-3 ആഴ്ചയായിട്ട് ആ ടൈമിൽ 2-3 ആഴ്ചയായിട്ട് ഇവിടെ ഇത് കൊണ്ടുവരുമ്പം എനിക്ക് കഴിക്കാൻ തോന്നില്ലായിരുന്നു. എന്താ സംഭവിച്ചാൽ നമുക്ക് വയറിൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, വൊമിറ്റിംഗ് ഒന്നുമല്ല, ഗ്യാസ് എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിശപ്പില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. പിന്നെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റ് കാണുമ്പോഴും അത് കാണുമ്പോൾ തന്നെ വേണ്ട, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. അപ്പം ഞാനത് ഇങ്ങനെ ഇവരോട് പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം തന്നെ ഇവർക്ക് സംശയമായി, അതിന് എന്താ കൺസീവ്ഡ് ആണോ എന്തെങ്കിലും സംശയം കുറേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് തോന്നുന്നു എന്നൊക്കെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തു ഞാൻ, അപ്പം തന്നെ 2 മന്ത്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്തപ്പം നമുക്കറിയാലോ കിറ്റ് വാങ്ങാൻ കിട്ടുമല്ലോ, അതിൽ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പോസിറ്റീവായിട്ട് റിസൾട്ട് കണ്ടു, നല്ല സന്തോഷം കേട്ടോ. ഞങ്ങൾ 2 വീട്ടുകാരും വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ അങ്ങനെ യൂഷ്വൽ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഫസ്റ്റ് ചെക്കപ്പിന് 2 മന്ത്സ് ആയല്ലോ, അപ്പം ഫസ്റ്റ് സ്കാനിങ്ങിൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു അറിയില്ല എന്താ അതായിരിക്കാം, ആ ബസ്സിൽ നിന്ന് തട്ടിപ്പോയപ്പോൾ ഉണ്ടായ എന്തൊരു സീനായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും നല്ല പ്രാർത്ഥനയോട് കൂടിയായിരുന്നു, 2 വീട്ടുകാരും നല്ല പ്രാർത്ഥനയോട്, കാരണം ഇൻറ്റേർണൽ ബ്ലീഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുണ്ട്, ആ ഒരു ബ്ലീഡിങ് ദൈവം തന്നെ അത് തുടച്ച് മാറ്റിയ പോലെ, അതായത് പിന്നെ ബ്ലീഡിങ് ഇല്ല എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് വെയിറ്റ് കുറവുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ ഒരു സംഭവം എന്താ തന്നെ എൻ്റെ ഡെലിവറി ആ ഒരു പ്രഗ്നൻസി കാലം കിട്ടത്തിൽ എനിക്ക് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ട്, അതായത് പ്രമേഹം ഉണ്ടാവില്ലേ ഗർഭിണിയൊക്കെ ഉണ്ടാവുന്ന പ്രമേഹം ഉണ്ടായിരുന്നു. അത് വെച്ച് ഞാൻ കുറച്ച് സഫർ ചെയ്തു കേട്ടോ, കാരണം ഒന്നുമല്ല മധുരം കഴിക്കാനേ പറ്റില്ല. ഈവൻ മധുരം കഴിച്ചില്ലെങ്കിലും എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ. അപ്പോൾ അമ്മ അവിടെ കുറേ ബുദ്ധിമുട്ടിയുണ്ടായിരുന്നു എനിക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കലും, അങ്ങനെ ചോറ് കഴിക്കാൻ പറ്റില്ല അങ്ങനത്തെ അരിഭക്ഷണമൊക്കെ ഒഴിവാക്കാനൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങൾ. പിന്നെ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ 9-ാമത്തെ മാസത്തിലുള്ള സ്കാനിങ് ഇല്ലേ, ആ സമയത്ത് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിവിടെ കാലിക്കറ്റിലുള്ള ബേബി ഹോസ്പിറ്റലിലായിരുന്നു, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ സബിത ഡോക്ടറായിരുന്നു കേട്ടോ, സബിത നിത്യാനന്ദ് എന്ന് പറഞ്ഞ കുറച്ച് ഏജ് ഉള്ള ഒരു ഡോക്ടറാണ്, നല്ല ലവിങ് ആയ ഡോക്ടറാണ്, അധികം സംസാരിക്കുന്നില്ല പക്ഷെ ഭയങ്കര ലവിങ് ആയിരുന്നു കേട്ടോ അവർ. അപ്പോൾ ലാസ്റ്റ് ചെക്കപ്പിന് ഡോക്ടർ അടുത്ത് പോയി ഞങ്ങളെല്ലാം, 2 ഫാമിലി മമ്മിയും ഡാഡിയും അച്ഛനും അമ്മയും ശർത്തേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പോയി അഡ്മിറ്റ് ആവണമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ അതുവരെ എനിക്ക് ഉള്ളു പരിശോധന അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ലാസ്റ്റ് സ്കാനിങ്ങിലായിരുന്നു ഡോക്ടർ ഉള്ളു പരിശോധന നടത്തിയത്. എനിക്ക് തോന്നുന്നു ഡെലിവറി കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണ്, പെയിൻഫുൾ എന്ന് പറയാൻ കഴിയില്ല, കുറച്ചൊരു ഇറിറ്റേറ്റിംഗ് ആണ് ആ സംഭവം. അപ്പോൾ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം ഒന്നും ഉണ്ടാവും തോന്നുന്നില്ല,
എന്തായാലും ഡേറ്റ് എനിക്ക് ഡ്യൂ ഡേറ്റ് തന്നിട്ട് മെയ് 27 എൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് പറഞ്ഞത്. ആ ഡേറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു മെയ് 27. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യുക, പെയിൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരിക, അല്ലെങ്കിൽ നമുക്ക് ഡ്യൂ ഡേറ്റിൻ്റെ ഒരു തലേന്നൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 22-23 ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് വന്ന് അഡ്മിറ്റ് ആവാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം വിചാരിച്ചു 23-24 എങ്ങാനും പോവാം, പെയിൻ വന്നില്ലെങ്കിൽ. പെയിൻ ഒന്നും വരുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിന്നു. പിന്നെ ആ സമയത്ത് ഉണ്ടായൊരു ചെറിയ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇലക്ഷൻ ആയിരുന്നു ഇവിടെ ആ സമയത്ത്. അപ്പോൾ ഇലക്ഷന് ഞങ്ങളുടെ വീട് ഫറൂഖാണ്. അപ്പോൾ ഫറൂഖ് നിന്ന് കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് ഡിക്ലറേഷൻ ആയിരുന്നു 23. അപ്പോൾ ഡോക്ടർ ഏകദേശം ഡേറ്റ് പറഞ്ഞു 23 ആയിരുന്നു. അപ്പം ആ ഒരു 23 പോവാന്നുള്ളത് അത്ര സേഫ് അല്ല എന്ന് ഇവിടുന്ന് അച്ഛൻ പറഞ്ഞു. കാരണം ബ്ലോക്കിലൊക്കെ കുടുങ്ങി ആകെ പാടുപെടും. അതുകൊണ്ട് ഞങ്ങൾ ഡോക്ടർ പറഞ്ഞ 23 22 പോയിട്ട് അഡ്മിറ്റ് ആയി. അപ്പോൾ അങ്ങനെ അഡ്മിറ്റ് ഒക്കെ ആയപ്പോൾ എല്ലാവരും എൻ്റെ ഒരു ചെറിയ എനിക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ വരും, ഇങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് നമ്മളെ രണ്ട് വീട്ടുകാർക്ക് ഒരേപോലെ പേടിയായിരുന്നു. എന്തെങ്കിലും അങ്ങനെ അറിയാലോ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒരു ചെയറിലിരുന്ന പിന്നെ അങ്ങനെ അതായത് ഒരു ബെഡ് റെസ്റ്റ് പോലെ, ബെഡ് റെസ്റ്റ് എന്നല്ലെങ്കിലും അങ്ങനെ വലിയങ്ങനെ പണിയൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഡെലിവറി ടൈം നല്ലോണം കുനിഞ്ഞ് നിന്ന് അടിച്ചു വരെ നല്ലോണം പണിയെടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും പറയുമായിരുന്നു സിസേറിനാകാൻ ചാൻസ് ഉണ്ട്, കാരണം ശരീരം അങ്ങനെ ഇളകാതെ വെച്ചാൽ നോർമലി സിസേറിനാണല്ലോ ആവുക, അപ്പം അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നില്ല കേട്ടോ, സത്യം പറയാം പേടി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമല്ലോ നമ്മൾ, ഇപ്പോൾ ബെറ്ററിസ്റ്റ് ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കൂടി നമ്മളെ സൈഡിൽ എന്തെങ്കിലും എഫേർട്ട് എടുക്കണമല്ലോ. ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് എക്സസൈസ് ഒക്കെ നോക്കി. പക്ഷെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ കുറച്ചെങ്കിൽ പേടിയുണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ആകെക്കൂടെ ചെയ്ത രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് മന്ത് തൊട്ട് അതായത് നമ്മൾ കൺസീവ് ആവുന്ന ആ ഒരു മാസം തൊട്ട് 9 വരെ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇരുന്നിട്ടായിരുന്നില്ല കുളിച്ചത്. നമുക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും, ജസ്റ്റ് നമ്മളെ ബക്കറ്റിലെ വെള്ളം സാധാരണ നമ്മളിങ്ങനെ കുളിക്കാറ് ഇങ്ങനെ കുനിഞ്ഞ് നിന്നിട്ട് മഗ് എടുത്തിട്ട് തലയിൽ വെള്ളം അങ്ങനെ തന്നെ അതേപോലെ തന്നെ ചെയ്ത് ഇരുന്ന് ഞാൻ അധികം കുളിച്ചിട്ടില്ല. അപ്പം ആ ഒരു ബെൻഡ് ചെയ്യുന്നത് ഒരു ചെറിയൊരു എക്സസൈസ് മാതിരി എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഒരു 8th അവസാനം തൊട്ട് ഈവൻ ഞാൻ ഡെലിവറിക്ക് പോകുന്ന 22 രാവിലെ വരെ ദിവസവും ഒരു 7-8 തവണ സ്ക്വാട്സ് ചെയ്യുന്നു. സ്ക്വാട്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിങ്ങനെ വയറിങ്ങനെ താങ്ങിച്ച് നമ്മൾ നിലത്തിങ്ങനെ ഇരിക്കുക, ഒരു 2 ഇരുന്നിട്ട് വീണ്ടും വയറിങ്ങനെ ഹോൾഡ് ചെയ്ത് മെല്ലെ എഴുന്നേക്കുക, പിന്നെ ഇരിക്കുക എഴുന്നേക്കുക. കുറച്ചൊരു നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ ഡെലിവറി അടുക്കുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ വയറൊക്കെ കുറച്ച് ഉണ്ടാവും, അപ്പോൾ കുറച്ച് പാടാണ് ചെയ്യുക. എന്നാലും ഞാൻ എന്തെങ്കിലും നമ്മുടെ സൈഡിൽ ചെയ്യണമല്ലോ എന്നുള്ളതിന് ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചു, അതായത് ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആരോഗ്യമുള്ളൊരു കുഞ്ഞുവാവനെ തരണേ, അത് സിസേറിനായാലും നോർമൽ ആണെങ്കിലും ദൈവം സഹായിച്ച ആരോഗ്യമുള്ളൊരു വാവനത്തെ അത്രേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയുമില്ല, ഇത് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ 22 രാവിലെ ഇവിടുന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായത്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പ്രാർത്ഥിച്ചിറങ്ങി, അന്ന് രാവിലെ പള്ളിയിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങി. അവിടെ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞു, ഒരു വൈകുന്നേരം ആയപ്പം അവിടെ എൻ്റെ കൂടെ റൂമിൽ ശരത്തേട്ടനും എൻ്റെ മമ്മി ആട്ടോ നിന്നിരുന്നത്. അപ്പം അമ്മയ്ക്ക് നിൽക്കാൻ കഴിയില്ല, കാരണം ഇവിടെ വീട്ടിൽ അമ്മാമ്മ കുറച്ച് പ്രായം ചെന്ന അമ്മാമ്മ ഉണ്ട്. അപ്പം അമ്മയ്ക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല, അമ്മ എപ്പോൾ വന്ന് പോവുമായിരുന്നു, രാത്രി വരെ അവിടെ നിൽക്കുമായിരുന്നു, രാത്രി മാത്രം അമ്മ കിടക്കാൻ വീട്ടിലേക്ക് വരുമായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും നമ്മുടെ രണ്ട് സൈഡും നല്ല ടെൻഷനാണ്, പക്ഷെ എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നും ദൈവം സഹായിച്ചിട്ടുണ്ടായില്ല. ശരത്തേട്ടനാണെങ്കിലും വലിയ ടെൻഷനൊന്നും ആ സമയത്ത് ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ രാവിലെ എത്തി, ഒരു ഉച്ച വൈകുന്നേരം ആയപ്പം രണ്ട് നേഴ്സുമാർ വന്നു. അവർ പറഞ്ഞു ഇതേപോലെ നമുക്ക് പെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് തരാം. ഞാൻ കേട്ടിരുന്നത് നമുക്ക് മരുന്ന് തരാമെന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലൂടെ മരുന്ന് ഇടുക അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ എനിക്കത് നല്ല പേടിയുണ്ടായിരുന്നു, കാരണം ഉള്ളു പരിശോധന കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് പേടിയുണ്ട് എനിക്കത്. ഞാൻ കാത്തുനിന്നു. അപ്പം കുറച്ച് കഴിഞ്ഞ ഒരു 2 കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്നു, എന്നിട്ട് ചെറിയൊരു ഇത്തിരി പോകുന്നൊരു പിൽസ് തന്നു, 2 എന്നിട്ട് പറഞ്ഞു ഇത് കഴിക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഉള്ളിലൂടെയുള്ള മെഡിസിൻ ആണോ, ഉള്ളിലൂടെ മെഡിസിൻ അല്ല, ഓരോ ഡോക്ടേഴ്സ് ഓരോ രീതിയാണ് പ്രിഫർ ചെയ്യുക, ഇവിടെ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടർ ഇങ്ങനെ പിൽസ് ആണ് തരുന്നത്. അപ്പോൾ ഇത് ഇവർ പറഞ്ഞു ഒന്ന് വൈകുന്നേരം കഴിക്കുക, പിന്നെ കുറച്ചും കഴിഞ്ഞാൽ ഒരു 4 കഴിഞ്ഞ് വീണ്ടും കഴിക്കുക,
ഇനി രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കഴിക്കുക. അപ്പം നോർമലി പെയിൻ വരും, അപ്പം പെയിൻ വരികയാണെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം. അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് അത് കഴിച്ചു, രണ്ട് രണ്ട് മരുന്ന് വീതം മൂന്ന് തവണയായിട്ട് കഴിച്ചു. അപ്പോൾ ശർദ്ദറിൻ്റെ മമ്മിക്ക് ഇങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, അതായത് പെയിൻ വരുന്നുണ്ടോ എന്ന്. ഞാനും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു എവിടെയെങ്കിലും പെയിൻ സ്റ്റാർട്ട് ചെയ്ത്, നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവുമല്ലോ, കഴിച്ചതാണല്ലോ. പക്ഷെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ രാത്രി കിടന്നു ഞങ്ങൾ, 22-ാം തീയതി രാത്രി ശർദ്ദറിൻ്റെ നിലത്താട്ടോ കിടന്ന്. ഞാൻ കട്ടിലും മമ്മി അപ്പുറത്തെ സൈഡിലുള്ള ചെറിയൊരു ബെഡ് കവച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കിടന്ന്. അങ്ങനെ രാത്രിക്ക് ഞാൻ അങ്ങനെ ആലോചിച്ച് ഇടയ്ക്ക് ശർദ്ദറിനെ തോണ്ടിച്ചു, പക്ഷെ വേദന എങ്ങനെ ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ ആന്ന് പക്ഷെ എനിക്കൊന്നും ഉണ്ടായിച്ചില്ല. ഞാൻ ചെയ്യുമ്പോൾ എന്താ അത് ഉണ്ടാകത്തെ, ഇനി ഇനി ഡേയ്സ് നീണ്ടു പോവോ, വേഗം കഴിഞ്ഞാൽ അത്ര സന്തോഷമാണല്ലോ, വാ അവനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രാത്രിയായി, പിന്നെ ഞാനും ഉറങ്ങി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ ഇവർ പറഞ്ഞു, അല്ല രാത്രി ഇവർ വന്നിട്ട് പറഞ്ഞു പെയിൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, പെയിനൊന്നും ഇല്ല. അപ്പോൾ പറഞ്ഞു എനിവേ ഒരു കാര്യം ചെയ്തുകൊണ്ട് പെട്ടെന്ന് വരികയാണെങ്കിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യുക, ഇല്ലെങ്കിൽ രാവിലെ നല്ലോണം കുളിച്ചിട്ട് തല കുളിക്കേണ്ടെന്നു, മേല് നല്ലോണം കഴുകിയിട്ട് ഫ്രണ്ട് ഓപ്പൺ മാക്സി ഇട്ടിച്ച് നിങ്ങൾ റെഡിയായി നിന്നോളൂ, നമുക്ക് ലേബർ റൂമിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേക്കുന്നവരെ ഒരു പെയിനും എനിക്ക് ഉണ്ടായിട്ടില്ല. എഴുന്നേറ്റ് ഞാൻ വേഗം മേലൊക്കെ കഴുകി, ഞാൻ വിചാരിച്ചു അവരൊരു 9 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എൻ്റെ ലേബർ റൂം കൊണ്ടുപോകാമെന്ന്. കറക്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 6 മണിയാകുമ്പം ഒരു അറ്റൻഡർ ആൻറ്റി വന്നു, ആൻറ്റി വീൽ ചെയറൊക്കെ ആയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് പോകാം. സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം നല്ലോണം ഞാൻ പേടിച്ച്, കാരണം എന്താ വെച്ചാൽ ഞാനൊരു 9 മണി, കാരണം ഇവിടുന്ന് ശർദ്ദറിൻ്റെ അമ്മ അച്ഛനെല്ലാവരും വന്ന് അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല 6 മണിക്ക് ഇവർ കൊണ്ടുപോകും, പെയിനൊന്നും വന്നില്ലല്ലോ. പിന്നെ വീൽ ചെയറൊക്കെ കൂടെ കണ്ടിട്ട് എനിക്ക് നല്ല പേടിയായി. അപ്പോൾ ഞാൻ ദയനീയമായിട്ട് ശർദ്ദറിനെയും മമ്മീനെയും നോക്കി, ഓരോന്നും മിണ്ടിയില്ല, ഓരോ ദിവസം ഷോക്കായി പോയി. ഓരോ ഇതേപോലെ ഒരു 9 മണിക്ക് എക്സ്പെക്ട് ചെയ്തേ. അങ്ങനെ ഇരുത്തി വീൽ ചെയറിൽ. എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് പറയണമെന്നുണ്ട്, എനിക്ക് പെയിനൊന്നും ഇല്ല, നിങ്ങൾ ഇങ്ങനെ തള്ളൊന്നും വേണ്ട, ഞാൻ നടന്നു വരാം. പക്ഷെ എനിക്ക് തോന്നുന്നു അത് അവിടുത്തെ ഹോസ്പിറ്റൽ പ്രൊസീജിയറാന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങനെ അവർ കയറ്റി. അപ്പോൾ അതിന് മുന്നേ എനിക്ക് പറയാൻ വിട്ടുപോയത്, ഞാൻ 22-ാം തീയതി അവിടെ അഡ്മിറ്റ് ആയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അഡ്മിറ്റ് ആയ ഉടനെ ഇവർ എൻ്റെ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് പ്രീ ലേബർ റൂം എന്നെന്തോ പറഞ്ഞിട്ട്, പെയിൻ വരാത്തവരെ കിടക്കുന്ന സ്ഥലം. അവിടെ കൊണ്ടുപോയിട്ട് അവർ വാവ ഒരു ബെൽറ്റ് ഇങ്ങനെ വയറിനിട്ട് തരും, എന്നിട്ട് വാവയുടെ ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് ചെക്കും, അത്രേ അവർ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് എനിക്ക് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ 23-ാം തീയതി രാവിലെ 6 മണിക്ക് ഇതേമാതിരി ആ സെയിം പ്രീ ലേബർ റൂമിൽ എന്നെ അവിടെ കൊണ്ടുപോയി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഇരുത്തി ബെഡൊക്കെ തന്ന്, ഇതേപോലെ ബെൽറ്റൊക്കെ ഇട്ട് വാവേൻ്റെ ഹാർട്ട് ബീറ്റ് ഒരു ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ബ്ലൂ 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 എന്നുള്ളൊരു ശബ്ദം കേട്ടോ ഉണ്ടാവുക. ആ ഒരു മെഷീൻ അടുത്ത് വെച്ചിട്ടുണ്ടാവും, ആ മെഷീനായി കണക്ട് ചെയ്തിട്ടൊരു വലിയ ബെൽറ്റ് നമ്മൾ വയറിനിട്ട് തരും. എന്നിട്ട് ആ മെഷീനിൻ്റെ ആ ഒരു എന്ത് ശബ്ദം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ശബ്ദമല്ലേ, ബ്ലൂ 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 എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു ശബ്ദമാണ് ഉണ്ടാവുക. അതിങ്ങനെ കിടക്കിപ്പോഴും ചെവിയിൽ ഇങ്ങനെ കേൾക്കുക. അത് നമ്മളത് മാത്രമല്ല, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുറേ ഇതേപോലെ ഡെലിവറി അടുത്ത് ഇറങ്ങി ഡെലിവറി എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് അവരുടെ മെഷീനിൽ ഇതേ ശബ്ദം നമുക്കിങ്ങനെ കേൾക്കാം. റൂം മുഴുവൻ ഒരു ശബ്ദമായിരിക്കും, കുറേ നേഴ്സുമാരൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു, പേടിയൊന്നാവില്ല. പിന്നെ ഞാനങ്ങനെ അവിടെ കുറച്ച് നേരം കിടന്നു, അപ്പോഴും ഒന്നും എനിക്ക് പെയിൻ്റ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ എനിക്ക് മാത്രം പെയിൻ ഇല്ലാത്തത്, നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓപ്പോസിറ്റ് കിടക്കുന്ന ബെഡിലൊക്കെ ഉള്ളവരത്ത് ഇങ്ങനെ അങ്ങനെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയ ഇങ്ങനെ കരയലും അതങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഓരോരുത്തരുടെ മുഖത്ത് ഇങ്ങനെ മാറി മാറി നോക്കി. അപ്പം ആ ടൈമിൽ ഒരു മുസ്ലിം ഒരു ആൻറ്റി വന്നു, ചേച്ചി വന്നു. ആ ചേച്ചിക്ക് പെയിനോടെയാണ് വന്നത്, പെയിനോടെ വന്നിട്ട് ആരെങ്കിലും പിടിച്ചൊന്നും നല്ല കരയുണ്ട് എന്നിട്ട് പറഞ്ഞ് നേഴ്സിനോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യ അങ്ങനെ ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവർ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നല്ലോണം ഡയലേറ്റ് ആയിട്ടുണ്ട്, ഇപ്പം തന്നെ ഡെലിവറി നടക്കുന്നു. ഞാൻ നോക്കി നിൽക്കേ ഒരു മാക്സിമം 30 മിനിറ്റ് അവരെ ഡെലിവറി കഴിഞ്ഞു അവർ പോയി, ഞാൻ മാത്രം ഇവിടെ, കാരണം ഞാൻ പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വരില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ബിസ്ക്കറ്റും ചായയും കൂടെ കൊണ്ടു തന്നു. രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ നല്ലൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുഴുവൻ കഴിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. അവർ ചായ അധികം കുടിച്ചില്ല. അങ്ങനെ അവിടെ ഇരുന്ന് അപ്പോൾ അങ്ങനെ എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിൽ ഓരോരുത്തരായിട്ട് പെയിൻ വന്നിട്ട് ഇങ്ങനെ പോകുന്ന കണ്ട്, എങ്ങോട്ടറിയില്ല പോകുന്ന അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു നേഴ്സ് ഇപ്പോഴൊരു മുഖം കാണാം, ആ നേഴ്സ് വന്ന് എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിനെ എങ്ങാനാന്ന് തോന്നുന്നു, നമുക്കത് ഇംഗ്ലീഷിലാണ് അവർ സംസാരിക്കണത്. എന്നോട് പേരൊക്കെ ചോദിച്ചു, അപ്പം ഞാൻ പേര് പറഞ്ഞു. അപ്പം എന്നോട് വെച്ചാൽ നമ്മുടെ ആ ഒരു വെറൈറ്റി പേരാണല്ലോ, അങ്ങനെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചു. പിന്നെ കുറേ പഠിക്കുന്ന കുട്ടികൾ വന്നു, ഇതേമാതിരി കുറേ ചെക്ക് ചെയ്യും, നമ്മളങ്ങനെയൊക്കെ നോക്കി ചെക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞിപ്പം ഒരു 10 മണിയൊക്കെ ആയപ്പം, 10 മണിയായപ്പം എൻ്റെ ഡോക്ടർ വന്നു കേട്ടോ, സബിത ഡോക്ടർ വന്നു. സബിത ഡോക്ടർ പേഷ്യൻസ് തന്നെ ഞങ്ങളൊരു 4 പേരുണ്ടായിരുന്നു. ഡോക്ടർ ഇതേപോലെ വീണ്ടും ഉള്ളു പരിശോധന, അതും കേർട്ടൻസൊക്കെ ഇട്ട് ഉള്ളു പരിശോധന നടത്തി. കുറച്ചൊരു പെയിൻഫുൾ ആയിരുന്നു, പക്ഷേ ചീത്തയൊന്നും പറഞ്ഞില്ല കേട്ടോ ഡോക്ടർ, അതൊന്നും പാവം ഡോക്ടറായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞ് ഡയലേറ്റ് ആവുന്നുണ്ട്, ഒരു 2 സെൻറ്റിമീറ്റർ ആയിട്ടേ ഉള്ളൂ.
അപ്പോൾ ഇവരോട് പറഞ്ഞു, നേഴ്സുമാരോട് പറഞ്ഞു, നിങ്ങളൊരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ ഈ കുട്ടീനെ ലേബർ റൂമിൽ ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിക്കോളൂ. അപ്പോഴും ഞാൻ നമ്മൾ കുറേ വീഡിയോസ് ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതാ, ഒന്നും അങ്ങനെ ആയിട്ടില്ല, പിന്നെ എന്തിനാ എന്നെ മാറ്റണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ഈ ഒരു ഒരു ഗൗണൊക്കെ എനിക്ക് തന്നു. എന്ത് ഗൗൺ നിങ്ങൾക്ക് അറിയിരിക്കും, ഡെലിവറി ടൈം ഇടുന്ന ഒരു ബാക്ക് ഓപ്പൺ ടൈപ്പ് ഒരു ഗൗണാണ്. ജസ്റ്റ് ആ ഗൗൺ മാത്രം ഇടാൻ പറഞ്ഞു. അന്ന് ഞാൻ ഇട്ടു. അപ്പോൾ ഒന്നും എനിക്ക് പേനില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറഞ്ഞ്, എന്നിട്ടൊരു വേറൊരു ഹെഡ് നേഴ്സ് പോലത്തെ ഒരു ആൻറ്റി വന്നു. എന്നിട്ട് ആൻറ്റിനോട് പറഞ്ഞ് ഡ്രിപ്പ് ഇടുകയാണ്. അത് കോമഡിയാണ്, കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡ്രിപ്പ് എന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ മനസ്സിൽ ഭയങ്കര പെയിനാണ്. പിന്നെ ഇങ്ങനെ തുടച്ച് വെയിൻ കൂടെ കയറ്റുന്ന ഒരു സാധനമാണ്, ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാം. ജീവിതത്തിൽ എനിക്ക് ദൈവസഹായിച്ച് ഡ്രിപ്പ് ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല അതുവരെ. അപ്പോൾ ഡ്രിപ്പ് ഇടാൻ നേട്ടതോടെ എൻ്റെ കൈയും കാലൊക്കെ ഇങ്ങനെ ഫ്രീസായി. അപ്പോൾ നേഴ്സ് വന്ന് തൊട്ടടുത്ത് ഇരുന്ന് എന്നോട് കിടക്കാൻ പറഞ്ഞ്, കൈ ഇങ്ങനെ അറിയാമല്ലോ എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി തന്ന് ഒരു ചെറുതായിട്ട് ഇങ്ങനെ തരിപ്പ് വന്ന് പറഞ്ഞു ഡ്രിപ്പ് കയറ്റാൻ പോവാൻ. അപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻസിൽ ആന്നൊക്കെ പറഞ്ഞു. കണ്ണിങ്ങനെ അവർത്തിങ്ങനെ മൂടി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ തോണ്ടിയാണ് ഇങ്ങനെ തട്ടി. എന്നിട്ട് എന്നോട് വെച്ച് എന്തേന്ന് വെച്ചു. ഞാൻ പറഞ്ഞേ ഒന്നുമില്ല. അപ്പം താനെന്താ ഇങ്ങനെ കണ്ണൊക്കെ മുറുക്കി മൂടിയിരിക്കണേ, ഇവിടെ ഓപ്പറേഷൻ നല്ലതല്ലോ നടക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ല ഡ്രിപ്പ് ഇട്ടോ. അപ്പോൾ എന്നോട് ഞങ്ങൾ തൊട്ടിച്ച് വരില്ല, പിന്നെ താനെന്തിനാ ഇങ്ങനെ പേടിക്കണേ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയാണ് ഡ്രിപ്പ് ഇടാൻ. അപ്പോൾ എന്താ വെച്ചാൽ താൻ ഡെലിവറിക്ക് തന്നെ വന്നതല്ലേ, എന്നിട്ട് ഈ ഡ്രിപ്പിനൊക്കെ ഇങ്ങനെ പേടിച്ച് ഇനി എന്തൊക്കെ കിടക്കുന്നു എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ചുളിപ്പോയിട്ടോ, പക്ഷേ എനിക്ക് പേടിയായിരുന്നു ശരിക്കും. അങ്ങനെ അവർ ഡ്രിപ്പ് ഇട്ടു. ഡ്രിപ്പ് ഇട്ടപ്പോൾ കുറച്ച് വേനുണ്ട്, പക്ഷെ ഞാൻ അത്ര വിചാരിച്ച അത്ര വേനൊന്നുമില്ല. ഡ്രിപ്പൊക്കെ ഇട്ടു. കുറച്ച് കഴിഞ്ഞപ്പം ഇവർ ഡ്രിപ്പൊക്കെ ഇട്ട് പോയി. പിന്നെ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്നിട്ട് എന്നോട് പറഞ്ഞു ഡോക്ടർ ഐ വി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഐ വി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പെയിൻ വരാൻ വേണ്ടി ഡയറക്റ്റ് ഡ്രിപ്പ് വഴി തന്നെ നമ്മൾ കഴിച്ചിട്ട് ഒരു മരുന്ന് കഴിച്ചാൽ ചെയ്യുന്നത്, അതാണ് ഐ വി. അപ്പം എനിക്ക് അതുവരെ അറിയാത്തൊരു കാര്യമായിരുന്നു, നോർമൽ പെയിൻ വന്നിട്ട് ഡെലിവറിക്ക് പോവില്ലേ. നമുക്ക് നോർമലി ഒരു മരുന്നും കഴിച്ചാത്ത പെയിൻ വന്ന് പ്രസവിക്കുന്നവരും ഇൻഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഐ വി കഴിച്ച് പ്രസവിക്കുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് അങ്ങനെ ഞാൻ കേട്ടതാണോട്ടോ, എനിക്കറിയില്ല അതാണോ എന്നുള്ളത്. വേറൊന്നുമല്ല, നോർമൽ പെയിൻ വന്ന് ഡെലിവറി നടത്തുന്നവരെക്കാളും കുറച്ചും കൂടെ പെയിൻ കൂടുതൽ സഹിക്കേണ്ടി വരും പോലും ഇൻഡ്യൂസ് ചെയ്തിട്ട് ഡെലിവറി നടത്തുന്നവർ. ഒന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല, ഡെലിവറി കഴിഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ അറിഞ്ഞത്, ദൈവകൃപയിൽ. അപ്പോൾ അതൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഐ വി സ്റ്റാർട്ട് ചെയ്തു. ഐ വി സ്റ്റാർട്ട് ചെയ്ത് വെച്ച് എനിക്ക് തോന്നുന്നു ഒരു 11 മണി 11:30 അങ്ങനെ ഐ വി സ്റ്റാർട്ട് ചെയ്ത്. സ്റ്റിൽ 1 അവർ ഞാൻ വെയിറ്റ് ചെയ്തു, എനിക്ക് പെയിനൊന്നും വന്നില്ല. ഞാൻ ശരിക്കും വെച്ചാൽ ഞാൻ പ്രസവിക്കില്ലേ എന്ന് വരെ ഞാൻ വിചാരിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെ ലേബർ റൂമിൻ്റെ അടുത്തുള്ള, അതായത് നല്ല പെയിൻ വന്ന് കിടക്കുന്നവരെ ആ ഒരു ഭാഗത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ ഒരു ബെഡിൽ കിടത്തി. അതൊരു ഹൊറിബിൾ സംഭവമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ പ്രീ ലേബർ റൂം തന്നെ നമ്മൾ കൂളായിരിക്കുക, അങ്ങനെ ആർക്കും അങ്ങനെ എല്ലാവരും ഇങ്ങനെ എന്നുള്ള ആ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. പക്ഷേ ലേബർ റൂം എന്ന് പറയുമ്പം എല്ലാവരും ഇങ്ങനെ വാവിട്ട് കരയുന്ന ഒരു സ്ഥലമാണ്. ഡെലിവറി കഴിഞ്ഞവർക്ക് അറിയും, വാവിട്ട് കരയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ കയറുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാൻ എനിക്ക് ആ ഓർക്കുമ്പോൾ തന്നെ ഒരു ഇതാണ്, വല്ലാതെ ഇങ്ങനെ കരയുന്ന പറയുമ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ ഈവൻ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തതാണെങ്കിൽ എനിക്ക് ആ ഇവർ പറയണമെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷേ എനിക്ക് പെയിൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ വല്ലാതെ കരയും, നമുക്കിങ്ങനെ കാണാം ഓരോ ബെഡെന്ന് ഇങ്ങനെ പെയിനിലിങ്ങനെ കളിക്കുന്നത്. വല്ലാതെ എനിക്ക് സങ്കടം എന്തൊക്കെയോ ഇങ്ങനെയായി. പിന്നെ അങ്ങനെ ഓരോരുത്തരെ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും, ഡെലിവറി ആയി, ഡോക്ടേഴ്സ് വന്ന് ചെക്ക് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ ഫുൾ ബിസി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത്. അപ്പോൾ ഒക്കെ ഞാൻ ആലോചിച്ചത് അവരൊന്നും ആ നേഴ്സുമാരും ആ നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളൊന്നും ഒരു നേരം അവരൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ, അവരൊന്നും സമ്മതിച്ചു. കാരണം ബാക്കി എല്ലാ പ്രൊഫഷനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നേഴ്സിങ്ങും ഡോക്ടേഴ്സിനൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് ഞാൻ റെസ്പെക്റ്റ് ചെയ്തു കേട്ടോ ആ മൊമെൻറ്റിൽ. കാരണം അവരുടെ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നേരം ഇരിക്കുന്നില്ല. അവർ കുറച്ചൊരു വെള്ളം വരും, നമുക്കാണെങ്കിൽ വെള്ളം കുടിക്കുക, അവർക്ക് വെള്ളം കുടിക്കണം, അങ്ങനത്തെ ഒന്നുമില്ല. ഫുൾ ഓടി നടന്ന് ഓടി നടന്ന് ഓടുന്ന എത്ര മണിക്കൂറാ ഓരോരുത്തർ പണിയെടുക്കുന്നത്, ഭയങ്കര സങ്കടം തോന്നിയിട്ട് അവരത് കണ്ടപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് പെയിനൊന്നും വന്നില്ല, എനിക്ക് ഡ്രിപ്പ് ഇങ്ങനെ കയറ്റാൻ തുടങ്ങി. ബോട്ടിൽ തീർന്നപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഒരിടത്ത് ബോട്ടിൽ തീർന്നിട്ടുണ്ട്, അത് ആ ഡ്രിപ്പിൻ്റെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നേഴ്സ് കുട്ടി വന്നിട്ട് വീണ്ടും ഐ വി ഇട്ടു. അത് കഴിഞ്ഞിട്ട് വേറെ ഡോക്ടർ വന്നിച്ച് എന്നോട് പറഞ്ഞു പെയിൻ വന്നിട്ടില്ലേ. ഞാൻ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല ആന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഹെഡ് നേഴ്സ് ആയിരുന്നു തോന്നുന്നു ആ ഒരു ഭാഗത്തുള്ള ആ റൂമിൽ. അപ്പം എന്നോട് പറഞ്ഞു വാട്ടർ ബ്രേക്ക് ചെയ്യാണ്. അവരെല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ ചെയ്യാൻ പോകുന്നത്, പക്ഷെ എനിക്കൊന്നും എന്താണെന്ന് തന്നെ അറിയില്ല. അങ്ങനെ അവർ വാട്ടർ ബ്രേക്ക് ചെയ്തു. അതും ഒരു വല്ലാത്ത അനുഭവമാണ്. വാട്ടർ ബ്രേക്ക് ചെയ്തു. വാട്ടർ ബ്രേക്ക് ചെയ്ത് നിന്നിട്ട് അവർ ഒരു നമ്മൾ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതിടും, കുഴലിട്ടും, ബാഗും ഇതൊക്കെ ആയിട്ട് ഇട്ട് എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ എൻ്റെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറൊരു കുട്ടി വന്നു. ആ കുട്ടി ഇതേമാതിരി എൻ്റെ സൈഡിൽ കിടന്നു. ഇതേമാതിരി ഭയങ്കര കുട്ടി പെട്ടെന്ന് തന്നെ പെയിൻ വരുന്നുണ്ടായിരുന്നു. അതായത് എനിക്കൊന്ന് ഡയലേറ്റ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഇങ്ങനത്തെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്.
എന്നിട്ട് മുന്നിലുള്ള നേഴ്സിനോട് പറഞ്ഞു എനിക്ക് എഴുന്നേച്ച് നിൽക്കണം, എനിക്ക് എഴുന്നേച്ച് നിൽക്കാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു പുഷ് ചെയ്യുന്ന ടൈമായി തോന്നുന്നു, അതായിരിക്കും ആ കുട്ടി വല്ലാതെ കളിച്ചു കേട്ടോ. അപ്പോൾ കുറേ നേഴ്സുമാർ പറഞ്ഞു കുട്ടി അവിടെ കിടക്കൂ കിടക്കും നല്ല രീതിയിൽ പറഞ്ഞു. പക്ഷെ കുട്ടി ഭയങ്കര ഒരു ഓരോരുത്തരും ഓരോ രീതി ഫ്രസ്ട്രേറ്റഡ് ആയ മോള് പേടിയായിട്ടാന്ന് തോന്നുന്നു. ഫസ്റ്റ് ഡെലിവറി ആണ്. അപ്പം നേഴ്സുമാരും നല്ല ചീത്ത പറഞ്ഞു, കിടക്കാനല്ലേ നിൽക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുട്ടി എനിക്ക് ഡെലിവറി കഴിഞ്ഞു കേട്ടോ, എനിക്ക് ശേഷം വന്ന എല്ലാവരെയും ഡെലിവറി കഴിഞ്ഞു, ഞാൻ മാത്രം ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഞാൻ വിചാരിച്ചത് ദൈവമേ എനിക്ക് ആരുമില്ല, എല്ലാവരും ഇങ്ങനെ ഒരു 10-20 പേരുണ്ടായിരുന്നു, അതൊരു 10-15 പേരിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക ഡെലിവറി ആയി വാവ കരയണ. അത് നല്ലൊരു ഫീൽ കേട്ടോ, ഇവിടുന്ന് ഇങ്ങനെ കരഞ്ഞിച്ച് ഒരിടത്തോ ഇങ്ങനെ പോകുന്നു, അവിടെ എത്തുമ്പോൾ ഹയസ്റ്റ് ശബ്ദത്തിൽ അവർ കരയുന്നു, ആ കരച്ചിൽ പിന്നെ ഒറ്റ സെക്കൻഡ് താഴും. ദൈവകൃപയിൽ അവർക്ക് മക്കളെ കിട്ടുമ്പോൾ മക്കളുടെ ആ ഒരു കരച്ചിൽ ഒക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുക. അങ്ങനെ കേട്ട് കേട്ടിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് ഈ സൈഡിലൊരു ക്ലോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ക്ലോക്ക് ഇടയ്ക്ക് നോക്കുന്നത് എപ്പോഴാ ഓ രാത്രി വരെ ഞങ്ങൾ ഇരിക്കേണ്ടി വരുമോ, ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരുമോ, വേഗം വരണേ വേഗം വരണേ അങ്ങനെ. അത് കഴിഞ്ഞ് ഒരു എനിക്ക് തോന്നുന്നു ഒരു 12:45 ആ ഒരു ടൈം ആകുമ്പം ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ചെറുതായിട്ട് പെയിൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പെയിൻ ഇങ്ങനെ കൂടിക്കൂടി വന്നു. ശരിക്കൊരു പീരീഡ് ക്രാംസ് പോലെയാണ് കേട്ടോ ആ പെയിൻ ഉള്ളത്. വന്നു വന്നു വന്നു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്കത് ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെയാണ് പെയിൻ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയില്ല. സംഭവം സത്യമാണ്, നല്ല ചെറുതായിട്ട് ഇങ്ങനെ പെയിൻ വരും, ഇങ്ങനെ പെയിൻ കൂടും, അവർ കുറച്ച് നേരം ആ പെയിൻ അത്ര ഹൈയിൽ നിൽക്കും, പിന്നെ ഇങ്ങനെ ഡൗൺ ആകും. ഇങ്ങനെയുണ്ടായിരുന്നു ഈ പെയിൻ ഒരു 12:30 മുതൽ ഒരു 1:30, 1:45 അതുവരെ ഇങ്ങനെ തന്നെ പോയി. 1:30 ആകുമ്പം ഇറ്റ് വാസ് ദ വേർസ്റ്റ് പെയിൻ എന്ന് പറയാം. അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ പെയിൻ ഇങ്ങനെ സ്റ്റാർട്ടാകുമ്പം ആ ഒരു ഹോസ്പിറ്റൽ ബെഡിൽ രണ്ട് കൈ ഉണ്ടാവില്ലേ ഇങ്ങനെ കമ്പി പോലത്തെ, ആ കൈ ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ മുറുക്കിച്ച് നമ്മളിങ്ങനെ റാ പോലെ ഇങ്ങനെ വളഞ്ഞാസ് ആ കമ്പിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഈ നേഴ്സുമാർ ഇങ്ങോട്ട് വരും, അപ്പോൾ എന്നോട് പറയും നേരെ കിടക്കണം നേരെ കിടക്കണം, ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റാണ് നമ്മൾ ഫസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടത്, അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, അപ്പോൾ നേരെ കിടന്നാൽ മാത്രമേ നമുക്കത് നോക്കാൻ കഴിയും, ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോ എന്നൊക്കെ പറയും. പിന്നെ ഇതേപോലെ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി ചുറ്റി ശരിക്കൊരു ചേരട്ട പോലെ നമ്മളാവും. അപ്പോഴാണ് ഞാൻ ഉൾക്കൊണ്ട് ലോകത്തുള്ള എല്ലാ അമ്മമാരും ഇത്ര നമുക്കറിയാം പെയിൻഫുള്ളാണ് ഡെലിവറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മളൊരു അമ്മയാവുമ്പം അല്ലെങ്കിൽ ആ ഒരു വേദനയെ കൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തുള്ള ബാക്കി അമ്മമാരോട് ആ ഒരു ഫുൾ റെസ്പെക്റ്റ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ആ നേരത്ത് മമ്മി എൻ്റെ അമ്മയുടെ അമ്മ, പിന്നെ ഇവിടെയുള്ള അമ്മ, ഇവിടെയുള്ള ശത്തേൻ്റെ അമ്മാമ്മ, അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയുന്ന എല്ലാ അമ്മമാരെയും മുഖം ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് ഇങ്ങനെ പോയി, സത്യം പറഞ്ഞാൽ പോയി. അങ്ങനെ ആ നേരത്തെ എനിക്ക് സത്യം പറഞ്ഞാൽ ചേർത്തേട്ടനെയോ അച്ഛനെയോ അമ്മേനെയോ മമ്മീനെയോ ഡാഡിനെയോ ആരെയും കാണണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല, ആ പെയിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനൊരു 1-1.5 മണിക്കൂർ ശരിക്കും ആ പെയിൻ അനുഭവിച്ചു. അനുഭവിച്ച് കഴിഞ്ഞ് ഇവർ ഡോക്ടേഴ്സ് വന്നു, എന്നെ എൻ്റെ കരച്ചിൽ കേട്ടിട്ടായിരിക്കും ഞാൻ മാക്സിമം കരയാതിരിക്കാൻ ശ്രമിച്ചു, എന്നാലും നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയില്ല, വല്ലാതെ ഞാൻ യെല്ലൗട്ട് ചെയ്തില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞൊരു ഡോക്ടർ വന്നു, എൻ്റെ ഡോക്ടർ സാറിൻ്റെ ഡോക്ടർ വന്നു, ഇടയ്ക്കിടയ്ക്ക് നോക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ പെയിൻ ഉണ്ട് നിനക്ക് നല്ലോണം, പക്ഷേ ഡയലേറ്റ് ആവുന്നില്ലല്ലോ. പക്ഷേ അത് പറഞ്ഞു, പക്ഷെ എനിക്കൊന്നും ഇല്ല കേട്ടോ, എന്താ പറയുക, സിസേറിനാവും അങ്ങനത്തെ ഒന്നും ഒരു ചിന്തയെനിക്കില്ല, ഞാൻ ഫുള്ളി പെയിനിൽ തന്നെയായിരുന്നു, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇനി എന്തെന്നൊന്നും ചിന്തിക്കാനില്ല, കോൺസ്റ്റൻ്റ് ആ ഒരു പെയിനിൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം നോക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഡയലേറ്റ് ആവുന്നില്ല. ഞാനിങ്ങനെ ഡോക്ടേഴ്സ് പറയണ കേൾക്കുന്നുണ്ടായിരുന്നു 6 സെൻറ്റിമീറ്റർ ആവുന്നേ ഉള്ളൂ, അതായത് ഞാൻ ഫുൾ പെയിനിലാണ്, ഫുൾ പെയിനിൽ ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 hour അടുത്തായി, പക്ഷെ ഡയലേറ്റ് ആവുന്നില്ല. ആ ഒരു നേരം എനിക്കറിയില്ലായിരുന്നു പുറത്ത് എൻ്റെ ശർത്തേട്ടൻ മമ്മി ഡാഡ അച്ഛൻ അമ്മ ഇവരൊക്കെ ഇങ്ങനെ ഉരുകി ഉരുകി നിൽക്കുകയായിരുന്നു. അവർ പിന്നെയാണ് പറഞ്ഞത് ഇവരിങ്ങനെ അറിയുന്നുണ്ട് പോലും, ഇങ്ങനെ ഇവരെ വിളിച്ച് പറയുന്നുണ്ട് ഡയലേറ്റ് ആവുന്നില്ല എന്നുള്ളത്, എന്നോട് ഇവർ പറയുന്നത് അതേ ടൈം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ അവിടെ അഡ്മിറ്റ് ആയ സമയത്ത് ഒരു ബാംഗ്ലൂരിയൻ നേഴ്സ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അവർ വന്നിട്ടുണ്ട് എന്താ നമ്മൾ ഇങ്ങനെ കരയുന്ന ബേബി വരുന്നില്ലേ എന്ന് ചോദിച്ചു. എനിക്കിങ്ങനെ ചിരിക്കണമെന്നും ഉണ്ട്, പക്ഷെ ഈ പെയിനിൽ ഞങ്ങനെ പൊളയ്യാം. അപ്പം ഞാൻ അവരുടെ കൈ ഇങ്ങനെ പിടിച്ച് പോരെന്നോട് പറഞ്ഞു നമുക്ക് ലാസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം, ഒരു മെംബ്രെയിൻ സ്വീപ്പ് എന്ന സംഭവമാണ്, അതിനെ നീ സഹകരിക്കണം, സാധാരണ ചെയ്താൽ ബേബി വേഗം വരും, നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ആ നേരം വിചാരിച്ചു നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, എനിക്ക് വാവെന്ന് വേഗം വന്നാൽ മതി എന്ന് വിചാരിച്ചു. അങ്ങനെ അവർ ഈ PV ഇപ്പം ഞാൻ പറഞ്ഞത് ഈ ഉള്ളു പരിശോധന തന്നെ എനിക്കിപ്പോൾ ഇത്രയും മണിക്കൂർ ആയതുകൊണ്ട് 7 തവണ എൻ്റെ കഴിഞ്ഞു. അങ്ങനെ മെംബ്രെയിൻ സ്വീപ്പ് എന്ന് പറഞ്ഞാൽ വേറെ എന്തോ സംഭവമാണ്, എന്തോന്നൊരു പൊട്ടിക്കുകയാണ് ചെയ്യുക, 2 fingers വെച്ചാണ് ഇത് അവർ ചെയ്തു.
ചെയ്ത് ആദ്യം അവർ ട്രൈ ചെയ്തു ചെയ്യാം. അപ്പം ഞാൻ ഭയങ്കര പെടഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ ചെയ്യട്ടെ, നിങ്ങൾ കാമായിരിക്കുക, നമുക്ക് ബേബി വേഗം വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്, വേദനിക്കാൻ വേണ്ടി ചെയ്യല്ല. ഞാനാന്ന് പറഞ്ഞു. എൻ്റെ തൊട്ടപ്പത്തെ നേഴ്സ് കുട്ടി നിൽക്കുന്നുണ്ട് ബെഡിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ സിസ്റ്റർ എൻ്റെ ഈ കയ്യിലാണ് ഡ്രിപ്പ് ഇട്ടത്, ഇവിടെ ആ ഡ്രിപ്പിൻ്റെ സ്റ്റാൻഡുണ്ട്. അപ്പം ഇവർ വിത്തിൻ എ ഫ്രാക്ഷൻ രണ്ട് മൂന്ന് തവണ അവരിങ്ങനെ ട്രയൽ ചെയ്യാൻ നോക്കി, ഞാൻ പെടയുന്നതെന്ന് കണ്ടിട്ടായിരിക്കും. തേർഡ് ടൈം ഇവർ ഒറ്റ സെക്കൻഡിൽ അവരത് ചെയ്തു. ആ ഒരു സെക്കൻഡിൽ അവർ ചെയ്തേക്ക് ഇപ്പോഴാണ് പറയുമ്പോൾ കണ്ണെന്നറിയുമ്പോൾ അതിന് അത്ര പെയിൻ ആയിരുന്നു കേട്ടോ. പെയിനും എന്തൊക്കെയോ ഇറിറ്റേഷൻ ആയിരുന്നു. ഒരൊറ്റ സെക്കൻഡിൽ അവർ ചെയ്തപ്പോൾ ഞാൻ ലിറ്ററലി ഞാൻ ബെഡിൽ നിന്ന് ശരിക്കും ചാടി എഴുന്നേറ്റ് ഇരുന്നിട്ട് അതേ രീതിയിൽ ബാക്കോട്ട് പോയി. തല എൻ്റെ ഇവിടെ ബെഡിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ലേ മറ പോലത്തല്ലേ, അവിടെ പോയി തല നല്ലോണം അങ്ങോട്ട് ഇടിച്ച്. അപ്പോൾ ഈ ചാടുമ്പോൾ ഞാൻ അത്രയും അറിഞ്ഞില്ല, പെയിന് ചാടും ഇവർ രണ്ടുപേരും എന്നെ പിടിച്ച്. പക്ഷേ ഡ്രിപ്പിൻ്റെ ആ സ്റ്റാൻഡ് അപ്പാടം അങ്ങോട്ട് മറിഞ്ഞ്. അപ്പം നേഴ്സ് ആ നേഴ്സ് കുട്ടി വേഗം പിടിച്ച് ആ സ്റ്റാൻഡൊക്കെ നേരെ വെച്ചപ്പോൾ എന്നോട് നേഴ്സ് ആ ആൻറ്റിക്ക് നിന്നു ബാംഗ്ലൂരിൻ നേഴ്സിന് എന്നോട് ഒരു സാരമല്ല അത് ഉണ്ടാവും ബേബി വേഗം വരും കേട്ടോ. ഞാനാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം തന്നെ ഒരു രണ്ട് മണിയായി. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് വല്ലാതെ ദാഹം തുടങ്ങി. ദാഹം തുടങ്ങിയപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നേരെ മുന്നിൽ ജഗിൽ വെള്ളമുണ്ട്. വല്ലാതെ ദാഹം തന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദാഹം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്ന നേഴ്സ് കുട്ടിയില്ലേ, നേഴ്സ് കുട്ടീനോട് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി ഇങ്ങനെ ദയനീയായിട്ട് തന്നെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഈ സമയത്ത് വെള്ളം തരാൻ പാടില്ല, കരച്ചൽ വന്ന് സത്യം പറഞ്ഞാൽ. കാരണം ദാഹം എന്താന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞവർക്കും അല്ലെങ്കിൽ ഈ ഒരു പീരീഡ് കഴിഞ്ഞവർക്കും അറിയാം നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ ദാഹം അനുഭവിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് സങ്കടമാകാൻ കാരണം വെച്ചാൽ നേരെ മുന്നിൽ ഞാൻ കാണുക വെള്ളവും ജഗൊക്കെ ആയിട്ട്. അപ്പം ഞാനിങ്ങനെ ആ ജഗിലേക്ക് നോക്കുന്ന കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടി വേഗം അത് മാറ്റി വെച്ചാൽ എന്നോട് പറഞ്ഞ് തരാൻ പറ്റാഞ്ഞിട്ടാട്ടോ, ഇത് വേഗം റെഡിയാവുന്നു. പിന്നെ എൻ്റെ അടുത്ത് തന്നെ ആ മോളേക്ക് ഇപ്പോഴാണ് മോളെ കാണാം. എൻ്റെ അടുത്ത് തന്നെ ആ മോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ തന്നെ നോക്കിയിട്ട് മാറും, ഇത് വേഗം വരും, ബേബി വേഗം വരും, സാറിൻ്റെ കുറച്ചും കൂടെ വേദന സഹിച്ചാൽ മതി. എന്നോട് വെച്ചാൽ നല്ല വേദന ഉണ്ടോ എന്നൊക്കെ ഞാൻ അവളെ കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്നോട് കുറച്ച് ഞാൻ ഭയങ്കരമായിട്ട് കരച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോൾ എന്നോട് ആ മോള് വന്നിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്ത് നോക്ക്, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു. പക്ഷെ എനിക്കൊന്നും തോന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും തോന്നുന്നില്ല. പിന്നെ കുട്ടി ഒന്നും മിണ്ടിയില്ല. രണ്ട് മൂന്ന് സെക്കൻഡ് ഞാൻ നോക്കി ഇങ്ങനെ തന്നെ നോക്കി. പക്ഷേ ചേച്ചി പുഷ് ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. ഞാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ കേട്ടിട്ട് അങ്ങനെ ചെയ്യരുതെന്ന്. ഇനിയിപ്പോൾ വേറെ നമുക്ക് പെയിൻ ആയതുകൊണ്ടൊന്നും ചെയ്യാനും കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കില്ല പുഷ് ചെയ്യാനില്ല എന്ന്. കുട്ടി മോളെ ഇങ്ങനെ തന്നെ എന്നെ തന്നെ അങ്ങനെ നോക്കി. ആ കുട്ടിയെ പറഞ്ഞ് വിത്തിൻ സെക്കൻഡ്സ് എനിക്ക് പുഷ് ചെയ്യാൻ തോന്നി. അപ്പം ഞാൻ ഉള്ളത് എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ആ കുട്ടി എങ്ങോട്ടാണ് ഓടിയെന്ന് എനിക്കറിയില്ല. ഓടിപ്പോയി ഡോക്ടറെ വിളിച്ച്. പിന്നെ ഒരു ജഗ പുകയായിരുന്നു കേട്ടോ. കുറച്ച് നേഴ്സ് കുട്ടികളൊക്കെ വന്നു എന്നോട് വേഗം എന്നോട് പറഞ്ഞു വേഗം. അപ്പം തന്നെ എനിക്ക് പുഷിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ഒരു ഫീല് വരും നമുക്ക് പുഷ് ചെയ്യാൻ തോന്നും. വേഗം എന്നെ വേറൊരു ഒരു ഉരുട്ടുന്ന ടൈപ്പ് ഒരു ബെഡിലേക്ക് എന്നെ മാറ്റി. എന്നിട്ട് നമുക്ക് ലേബർ റൂമിലേക്ക് പോവാം. അപ്പോൾ ഈ ബാഗൊക്കെ കൂടി ആയിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ എഴുന്നേച്ച് കിടന്ന് എന്നിട്ട് വേറൊരു ടേബിളിലെത്തിയപ്പോൾ എന്നോട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങോട്ടേക്ക് മാറാൻ പറഞ്ഞു. ഒരു സ്റ്റീലിൻ്റെയൊക്കെ ഒരു അറിയിരിക്കും, ഡെലിവറി ടേബിളാണ്, സ്റ്റീലിൻ്റെ അവിടെയൊക്കെ. അങ്ങനെ എൻ്റെ പുഷിങ് സ്റ്റാർട്ട് ചെയ്തു. പുഷിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് ഡോക്ടർ അടക്കം ഒരു അഞ്ചാറ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പുഷ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-15-20 പുഷ് ഞാൻ നടത്തി. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും ഹൈ വേദനയിൽ ഇത്ര മണിക്കൂർ എനിക്ക് ഒരു 2-3 മണിക്കൂർ ഇരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇതാവാൻ തുടങ്ങി, ഫെയിൻറ്റ് ആവാൻ തുടങ്ങി, ഇങ്ങനെ ഉറക്കം വരുന്ന പോലത്തെ ഫീൽ വരാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ വന്നിട്ട് എന്നോട് അന്ന് പുഷ് ചെയ്യ് നല്ല നീ തന്നെ പുഷ് ചെയ്യണം, ബേബീനെ കാണുന്നുണ്ട്, ബേബീൻ്റെ ഹെഡ് കാണുന്നുണ്ട്, പുഷ് ചെയ്യ് പുഷ് ചെയ്ത്. ഞാൻ അങ്ങനെ കുറച്ച് പുഷ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ആ ഒരു നേരത്തെ എനിക്ക് നല്ല വല്ലാതൊരു പേടി പോയി. എന്താ ബേബീനെ കാണുന്നുണ്ട് പക്ഷെ വരുന്നില്ല എന്നൊക്കെ കേട്ടപ്പോൾ അപ്പോൾ ഡോക്ടർ എൻ്റെ മുഖത്തേക്ക് പുഷ് ചെയ്യും, നമ്മൾ ഇതാ പുഷ് ചെയ്യുന്നതന്നെ. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് നോക്കിയിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. അപ്പം ഇപ്പോഴും എനിക്ക് കാണാൻ ഒരു അമ്മ ആശ്വസിപ്പിക്കുന്ന മാതിരി ഡോക്ടർ എൻ്റെ കൈ ഇങ്ങനെ മുറുക്കെ മുറുക്കെ പിടിച്ചോട് പറഞ്ഞു എന്തിനാടോ പേടിക്കുന്നത്, ഒരു ദിവസം എത്ര പേരിങ്ങനെ പ്രസവിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാണ് പേടിക്കുന്നത്, ഞങ്ങളൊക്കെ അല്ലേ ഇവിടെയാണ്. ആ ഒരു ധൈര്യം ഇരുന്നു കേട്ടോ എനിക്ക്. ആ ഡോക്ടറോട് എനിക്ക് വല്ലാതൊരു സ്നേഹം തോന്നി ആ ഒരു നിമിഷത്തിൽ. ശരിക്കും ഒരു അമ്മ നിന്ന് നമ്മളെ സഹായിക്കുന്ന രീതിയിലാണ് ഡോക്ടർ നോക്കിയത്. അങ്ങനെ പുഷ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ടെൻഷനൊന്നും വേണ്ട, നല്ലോണം പുഷ് ചെയ്യുക, അപ്പം നിനക്ക് തോന്നും, ആ നേരത്ത് പുഷ് ചെയ്യാം. ഞാൻ ആന്ന്. ആ ഡോക്ടർ പറഞ്ഞു എല്ലാവരും വെയിറ്റ് ചെയ്തു, 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ പുഷ് ചെയ്യാത്തത്. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഡോക്ടർ പറഞ്ഞതിന് ശേഷം എനിക്ക് പുഷ് ചെയ്യാൻ ഒരു ഫീൽ ഉണ്ടായില്ല കേട്ടോ. ഞാൻ എനിക്ക് പുഷ് ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് ആ ഒരു ഫീല് വരുന്നില്ല. ഡോക്ടറെ മുഖം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ ഒരുമാതിരി പെയിലായ മരുന്ന് ഡോക്ടർ ഇങ്ങനെ തന്നെ നോക്കി. ഡോക്ടർ എൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടറെ ഇങ്ങനെ നോക്കി, ചുറ്റുള്ളവരൊക്കെ നോക്കി, അത്രേ ഞാൻ കണ്ടുള്ളൂ. പിന്നെ വലിയൊരു സ്ത്രീ ഒരു അറ്റൻഡറാന്ന് തോന്നുന്നു, അവർ ഞങ്ങനെ കിടക്കുമ്പം ഞാൻ കഴുത്തിങ്ങനെ പൊക്കിയിട്ട് അവരുടെ മടിയിൽ എൻ്റെ തല വെച്ചു. എന്നിട്ട്
ഇവരെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. അപ്പം എന്നോട് പറഞ്ഞ് പുഷ് ചെയ്യാൻ തോന്നിയില്ലെങ്കിൽ നീ പുഷ് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ പുഷ് ചെയ്യാൻ സ്റ്റാർട്ട് പിന്നെയും ഞാൻ പുഷ് ചെയ്യാൻ തുടങ്ങി. തുടങ്ങുമ്പോൾ ഇവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വലിയൊരു സ്ത്രീ ഞാൻ പറഞ്ഞില്ലേ, അവർ നല്ലൊരു ആൻറ്റി ഇരുന്നിട്ടോ അവർ അവരെന്ത് വെച്ചാൽ അതിൻ്റെ വയറിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സ്ക്വീസ് ചെയ്ത ഇങ്ങനെ നാരങ്ങയൊക്കെ നമ്മളിങ്ങനെ പിഴിയില്ലേ ജ്യൂസ് കിട്ടാൻ വേണ്ടി, അതേമാതിരി ഒരു തിരിക്കരുത് തിരിച്ച് എനിക്കൊന്നും. അതൊരു 5-6 മിനിറ്റ് കണ്ടിന്യൂസ് ഇവരെ വയറിങ്ങനെ പിടിച്ച് ഉരുട്ടി. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാതെ തോന്നും. ശരിക്കും തന്നെ അങ്ങനെ എന്താ പറയുക, എനിക്ക് പറയാനില്ല, എന്നെ അമർത്താന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് വാവനെ തള്ളയിരുന്നു തോന്നുന്നു. എന്നോട് പറഞ്ഞു നീയും കൂടെ ചെയ്യും, നീയും കൂടെ അങ്ങനെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അങ്ങനെ അറ്റ്ലാസ്റ്റ് ഒരു പറഞ്ഞ് നമുക്കിങ്ങനെ അറിയാം വാവകരം വരുന്ന ഒരു ഫീൽ. അതൊരു വല്ലാത്ത ഒരു അനുഗ്രഹീതമായ ഒരു ഫീലാണ് നമ്മളെ വാവ നമ്മളെ വയറിന്നിങ്ങനെ വരുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത്. അത് എന്താ പറയുക, അത് ഈ പറഞ്ഞറിയാൻ കഴിയില്ല, അതൊരു വല്ലാത്തൊരു ഫീലാട്ടോ. അങ്ങനെ വാവ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. വന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ കിടന്നു. അവർ പറഞ്ഞു വാ വാവ വന്നു, വാവ വന്നു എന്നല്ല, ആര് ഭയങ്കര ചിരി ഹായ് വാവ വന്നു എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു ഗേൾ ബേബിയാണ് എന്ന്. അതൊന്നും എൻ്റെ തലയിലൊക്കെ എന്നെ കയറുന്നില്ല. ഇതാട്ടോ വാവ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഹാഫ് ഇങ്ങനെ നോക്കുമ്പോൾ, അതൊരു കോമഡിയാണ്, ഹാഫ് ഞാൻ നോക്കുമ്പോൾ ഞാൻ വെച്ചാൽ എന്താ ഇത് നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വാവ അതാന്ന് പറയുമ്പോൾ നമ്മുടെ തലയല്ലേ എക്സ്പെക്ട് ചെയ്യുന്നത്, കുട്ടീനെ അത് കമിഴ്ത്തിയാണല്ലോ പിടിക്കുക, തല കുത്തനെയാണല്ലോ പിടിക്കുക. ഞാൻ നോക്കുമ്പോൾ കാലാണ്. പക്ഷെ എനിക്കറിയാം, പക്ഷെ എനിക്ക് ആ ഒരു ഒരു ആ ഒരു ഫെയിൻറ്റായ അവസ്ഥയിൽ എനിക്ക് വന്നു. ഞാൻ അങ്ങനെ നോക്കി, കാല് മാത്രം ഞാൻ എൻ്റെ വാവേൻ്റെ കണ്ടത്. അങ്ങനെ ഞാൻ കിടന്നു. പിന്നെ ബാക്കി സ്റ്റിച്ചിങ്ങും അതും ഇതൊക്കെ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ വാവേനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. വാവേനെ കാണിച്ചത് വാവയ്ക്ക് ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വാവേനെ കുളിപ്പിക്കാനും പിന്നെ അമ്മയ്ക്കും അച്ഛനും ശർത്തേട്ടനൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടി കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആ ഒരു ഡെലിവറി റൂമിൽ നിന്ന് മാറിയിട്ട് എന്നെ ആദ്യം കിടന്ന ആ ഭാഗത്തേക്ക് കൊണ്ടുപോയി കിടത്തി. എന്നിട്ട് അവരുടെ ഫുൾ ക്ലീനൊക്കെ ചെയ്തു. കുറച്ച് സമയം ഇങ്ങനെ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനെ നമ്മളെ കിടത്തുമൊക്കെ ചെയ്ത് കഞ്ഞി പൊടിയരി കഞ്ഞിയൊക്കെ കഴിക്കാൻ തന്ന്. കുറച്ച് കഴിഞ്ഞ് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, 1 മണിക്കൂർ 1/2 hour കഴിഞ്ഞപ്പോൾ എന്നോട് സിസ്റ്റർ വന്ന് ചോദിച്ചു ബേബിനെ കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പം കണ്ടെത്തിയുള്ളൂ. അവൻ എന്നോട് തന്നെ ഞാനിപ്പോൾ കൊണ്ടുവരാട്ടോ ഫീഡ് ചെയ്യണം ബേബിനെ. അങ്ങനെ ആ ഒരു നേരത്താണ് എനിക്ക് വാവൻ എൻ്റെ കൈ കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ആ വാവനെ കൈ ആ വാവ വന്നു എന്നുണ്ട് നമ്മളെ വാവയ്ക്ക് ഉമ്മ, നമ്മളെ വാവനെ കാണുക, വാവയ്ക്ക് ഉമ്മ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച ഈ പെയിൻ ഫുള്ളൊരു നിമിഷം കൊണ്ട് ദൈവം എടുത്ത് മാറ്റും. സത്യം, അതായത് ആ അത്ര അനുഭവിച്ചല്ലോ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആ ഒരു നിമിഷം ഉണ്ടാവില്ല. അതൊരു വല്ലാത്തൊരു ഫീലാണ്. പിന്നെ ഈ പറയാൻ വിട്ടൊരു കാര്യം, കോമഡി എന്ന് വെച്ചാൽ, നമ്മൾ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ സ്റ്റിച്ച് ഇടും. സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഡോക്ടറോട് വന്ന് സ്റ്റിച്ച് ബേബിനെ കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാണ്. ഞാൻ അയ്യോ എന്ന് പറഞ്ഞാൽ തരിപ്പിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പേടിക്കാനൊന്നും. അപ്പോൾ അവരിങ്ങനെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ടൈം, അപ്പോൾ ഇങ്ങനെ അവർ അങ്ങോട്ടോട് പറയും. അപ്പോൾ എന്നു വെച്ചാൽ നമ്മുടെ ഹാപ്പി ആയോ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആ ഹാപ്പി ആയി. അപ്പോൾ ആ ഡോക്ടറിന് കുറച്ച് പേടിപ്പിച്ചു കേട്ടോ ഞങ്ങളൊക്കെ. അങ്ങനെ ആ സമയത്ത് എന്നോട് എങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്, അപ്പോൾ എനിക്കിന്നു ക്ഷമ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ഡോക്ടറെ നമ്മളെ തൃശ്ശൂർ എന്താ റിസൾട്ട്? സംഭവം ഞാൻ സുരേഷ് ഗോപി ജയിച്ചോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ, ഒരു ചിരിച്ചു വരുന്ന ആ ഡെലിവറി ടൈമിൽ ഇലക്ഷൻ്റെ കാര്യമുണ്ടോ ചോദിക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബേബി എത്തി. പിന്നെ ഞാൻ എന്നെ ഒബ്സർവേഷനിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ഒരു 9 മണി കഴിഞ്ഞു, 9:30 ആയപ്പോഴാണ് ഞാൻ റൂമിലെത്തുന്നത്. പിന്നെ ബേബി എൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ദൈവം വല്ലാതെ അനുഗ്രഹിച്ചു എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടായത് സത്യം പറഞ്ഞാൽ എൻ്റെ ഡെലിവറി ടൈമിലാണ്. പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വല്ലാതൊരു ഫീൽ, ദൈവത്തിനെ വല്ലാതെ തൊട്ടറിഞ്ഞൊരു സമയം എന്ന് പറയുന്നത് ഡെലിവറി ടൈമാണ്. കാരണം വേറൊന്നുമല്ല, വെറും ഒരു ചെയറിൽ തന്നെ ഇരുന്ന് അധികം ശരീരം ഇളകാതെ ഇരുന്ന എന്നെ ദൈവം വലിയൊരു അനുഗ്രഹത്തിൻ്റെ വഴി കൂടിയാണ് നോർമൽ ഡെലിവറിയിൽ എത്തിച്ചത്. കാരണം സിസേറിയൻ കഴിഞ്ഞവർക്കറിയാം അതിൻ്റെതായ ബുദ്ധിമുട്ടും അതൊക്കെ, നോർമൽ ഡെലിവറിക്കും ഉണ്ട് ബുദ്ധിമുട്ട്. വല്ലാതെ ദൈവം അനുഗ്രഹിച്ച ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ ഡെലിവറി പീരീഡ് എന്നുള്ളത്. ഇപ്പം നോക്കി 7 മാസമായി. അപ്പോൾ ഞാനിപ്പം ഈ വീഡിയോ ഇത് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറച്ച് നേരം എൻ്റെ വീഡിയോ കേട്ട് കണ്ടിരുന്നവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ഡെലിവറി ടൈം എടുത്തതും ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തതും ബാബേൻ്റെയൊക്കെ കുറച്ച് ഫോട്ടോസാണ്. ഞാൻ ഈ വീഡിയോ ഇടാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഡെലിവറി പീരീഡിൽ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ കാറ്റഗറി ബ്യൂട്ടി ഒന്നും ആയിരുന്നില്ല, മൈ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളീസും ഫോറിനേഴ്സൊക്കെ ഇട്ട വീഡിയോസ് ആയിരുന്നു. കാരണം അത് കാണുമ്പം നമുക്കൊരു ധൈര്യമാണ്. കാരണം ഇത്രയും ആൾക്കാർ അമ്മമാരായി, ഇത്രയും വേദന സഹിച്ചിട്ട് ലോകത്തുള്ള ഇത്രയോ ആൾക്കാർ അമ്മമാരായി, അപ്പം നമുക്കും ദൈവം സഹായിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞാവിനെ തരും എന്നുള്ള ഒരു ധൈര്യം എനിക്ക് തന്നത് ഒന്ന് എൻ്റെ പ്രാർത്ഥനയിൽ കൂടിയും പിന്നെ ഒന്ന് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടതിലും കൂടിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മറ്റൊരു വീഡിയോ കൂടെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് ബൈ.